തീവ്രവാദ ബന്ധം സംശയിച്ച് കൊച്ചിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത അബ്ദുൾ ഖാദർ റഹീമിനെ വിട്ടയച്ചു. വിവിധ കേന്ദ്ര ഏജൻസികളുടെ അടക്കം ചോദ്യം ചെയ്യലിൽ തീവ്രവാദ ബന്ധം തെളിയിക്കാൻ പറ്റിയ വിവരങ്ങൾ ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് വിട്ടയച്ചത്. എറണാകുളം CJM കോടതിയിൽ ഹാജരാകാനെത്തിയപ്പോഴാണ് കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ഖാദർ റഹീമിനെ കൊച്ചി സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന പോലീസും NIA ചോദ്യം ചെയ്തു. തുടർന്ന് കേന്ദ്ര IB തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും മിലിട്ടറി ഇന്റലിജൻസും അടക്കമുള്ള ഏജൻസികളെത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ശ്രീലങ്കയിലെ ചിലരുമായി റഹീമിന് ബന്ധമുണ്ടെന്ന് തമിഴ്നാട് ക്യൂബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചാണ് ക്യൂബ്രാഞ്ച് വിവരങ്ങൾ തേടിയത്. ഇയാളുടെ ബഹ്റിൻ യാത്രയുടെ വിശദാംശങ്ങൾ അടക്കമുള്ളവയുമായാണ് കേന്ദ്ര IB എത്തിയത്. എന്നാൽ തീവ്രവാദ സംഘടനകളുമായി ബന്ധമൊന്നും ഇല്ലെന്ന നിലപാടിൽ റഹീം ഉറച്ചുനിന്നു. കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും കഴിഞ്ഞില്ല. തുടർന്നാണ് വിട്ടയക്കാൻ തീരുമാനിച്ചത്. റഹീമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതറിഞ്ഞ് അമ്മയും ഭാര്യയും അടക്കമുള്ള ബന്ധുക്കളും എത്തിയിരുന്നു. ഇവർക്കൊപ്പമാണ് റഹീമിനെ വിട്ടയച്ചത്. ആവശ്യമെങ്കിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇയാൾക്കൊപ്പം ബഹ്റിനിൽ നിന്നെത്തിയ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിനിയായ യുവതിയെയും ചോദ്യം ചെയ്തിരുന്നു. ഇന്ത്യയിലേക്ക് പോരും മുമ്പ് ബഹ്റിൻ പോലീസും ചോദ്യം ചെയ്തിരുന്നതായി റഹീം സമ്മതിച്ചിട്ടുണ്ട്. കേരളത്തിലടക്കം ഭീകരാക്രമണത്തിന് നീക്കം നടത്തുന്ന സംശയത്തിലാണ് കേന്ദ്ര ഏജൻസികൾ അബ്ദുൾ ഖാദർ റഹീം അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.